ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ കൈയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയുമായി ദൌത്യസംഘം പന്ത്രണ്ട് പേരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാനാണ് ദൌത്യസംഘം എത്തിയത് വഴിയിൽ മരം മുറിച്ചിട്ട് ഉദ്യോഗസ്ഥരെ തടയാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു കനത്ത പോലീസ് സുരക്ഷയിൽ നടപടി തുടർന്ന ദൌത്യസംഘം ഒരു സ്ഥലത്ത് സർക്കാർ വക ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിച്ചു വീട് വെച്ച് താമസിക്കുന്നവരെ ഒഴിപ്പിച്ചില്ല പ്രതിഷേധക്കാരുമായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയാണ് രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു രാഹുൽ ഈ ഇന്നത്തെ ഈ ദൗത്യവും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നോ അതാണോ പ്രതിഷേധത്തിന് ഇടവരുത്തിയത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് വേണു ചെറുകിട കൈയേറ്റമാണ് ഇന്നും ഒഴിപ്പിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ പന്ത്രണ്ട് പേരുടെ കൈവശമുള്ള പതിനാറ് ഏക്കർ ഭൂമിയാണ് ഇന്ന് ദൗത്യ സംഘം ഏറ്റെടുത്തിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ സിംഗണ്ഠ മേഖലയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ പോലീസ് സന്നാഹം ആ ഈ ദൗത്യ സംഘ സംഘത്തിന് സംരക്ഷണം ഒരുക്കി ഈ സിംഹകണ്ഠ മേഖലയിൽ ഉണ്ടായിരുന്നു ഇതിനിടെ എന്തായാലും ഈ ദൗത്യ സംഘം അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ സർക്കാർ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ വീട് വെച്ച് താമസിക്കുന്നവരെ മറ്റു സ്ഥലത്തേക്കൊന്നും പോകാൻ ആ മാർഗമില്ലാത്തവരെ കുടി ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ ഇന്ന് അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അവർക്ക് ആ വീടുകളിൽ താമസിക്കാം ഇപ്പൊ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും അവർക്ക് ആ വീടുകളിൽ താമസിക്കാം മാത്രമല്ല അവിടെ നിന്നുള്ള ആദായം നിലവിൽ അവിടെയുള്ള ആദായം എടുക്കുന്നതിന് തെറ്റില്ല ഇനി കൃഷി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് നിലവിലെന്തായാലും സർക്കാർ വക ഭൂമി എന്ന് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആൾ താമസമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് പക്ഷേ അതിനെതിരെയാണ് എന്തായാലും നാട്ടുകാരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത് ആ ബോർഡ് സ്ഥാപിച്ചതും സാധാരണക്കാരായ ഒരാളുടെ സ്ഥലമാണ് അത്തരം സാഹചര്യം തുടർന്നാൽ വീണ്ടും ഈ ദൗത്യ ഇതുപോലുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ വലിയ തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത് മാത്രമല്ല ദൗത്യസംഘം സംഘം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നേരത്തെ ഒരു മാസം മുന്നേ തന്നെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കൈവശം വെച്ചിരുന്ന ഈ സ്ഥലം കൈവശം വെച്ചിരുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ സഹിതം ഹാജരാകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത് എന്തായാലും അത്തരം സാഹചര്യം ഉണ്ടാകാത്തത് ഈ ഒഴിപ്പിക്കൽ നടപടി എന്നുള്ളതാണ് ദൗത്യ സംഘത്തിൻ്റെ വിശദീകരണം എന്തായാലും വരും ദിവസങ്ങളിലും ഒരുപക്ഷേ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടർന്നേക്കാം രാഹുല് വിജയനാണ് ഇടുക്കിയില് നിന്നും വിവരങ്ങള് നല്കിയത്